ഇതൊരു വലിയൊരു കുന്നായിരുന്നു ഇവിടെ റോഡ് പോലും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വരുമ്പോൾ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിരുന്ന സമയമുണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് പോയി ഇവിടെ രഹസ്യമായിട്ട് രാത്രിയിൽ പോയ ആളുകളാണ് മറ്റു പലരും അവിടെ വ്യവസായിയെ നമ്മൾ പൂവിട്ട് പൂജിക്കുന്നവരാണ് ഇപ്പം ഇന്നലെ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് തെലങ്കാനയിലെ തെലങ്കാനയിലെ ഇത് പിണറായിയുടെ കാശാണ് ഇരുപത്തിയൊൻപത് വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളോ ഒരു നിയമ വയലേഷനോ ഇല്ലാത്ത ഒരു ഫാക്ടറിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അമേരിക്കയിൽ ഈ കമ്പനിയിൽ നമ്മുടെ ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഡ്രസ് ഇടാത്ത ഒറ്റ കുട്ടികൾ പോലും ഉണ്ടാവില്ല ഈ പ്രോഡക്റ്റിൽ പ്രോഡക്റ്റില് ലോകത്തില് ഇന്നൊന്നാമതായിക്കഴിഞ്ഞു ഞാനത് ഒന്നാമതായി കഴിഞ്ഞു എത്ര ശമ്പളമാണ് ശമ്പളം ഉണ്ട് ഇവിടെ ഞാൻ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട് നമ്മൾ കുറച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബഹുദൂരം മുമ്പോട്ട് പോയി ഞാൻ ചാച്ചനെ കുറിച്ച് കുറച്ച് കാര്യം കൊണ്ട് എനിക്കറിയുന്ന ആഗ്രഹമുണ്ട് ഈ ബിസിനസ് തുടങ്ങാനുള്ള പശ്ചാത്തലം ചാച്ചൻ്റെ പശ്ചാത്തലം എന്താണ് ചാച്ചനീ പരമ്പരാഗതമായിട്ട് കുടുംബത്തിൽ ബിസിനസ് ഉണ്ടോ ഞങ്ങൾ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഞാൻ കണ്ടിട്ടില്ല അവര് വെറും സാധാരണ കൃഷിക്കാർ സാധാരണ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫോട്ടോ വരച്ചെടുത്തിരിക്കുന്നതാണ് അന്ന് ഫോട്ടോ ക്യാമറയൊന്നുമില്ല ഒരു സാധാരണ നമ്മൾ കുളിക്കുന്ന തോർത്തുമുണ്ട് ഉടുത്തിരിക്കുന്ന ആളുകളാണ് അവർ ഞാൻ ഉണ്ടായിരുന്ന വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ എൺപത്തി എട്ടിലാണ് ഞങ്ങൾ പുതിയ വീട് വേണത് മാറിയത് അതുവരെ ഒരു ഓടിട്ട വീടില് ആണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോലും അതുപോലെയുള്ള ചെറിയൊരു വീട് എനിക്ക് തോന്നിയ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ആ ആ ഒരു വീട്ടിൽ നാല് വശത്തേക്കും ചെരിഞ്ഞ ഓടിട്ട ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഈ എൺപത്തി ഏഴ് എൺപത്തിയെട്ട് വരെയാണ് അതിന് ശേഷമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ താമസിച്ചത് അതിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അല്ല അന്നൊക്കെ ഈ പറയുന്ന ആ സമയത്തൊന്നും ഇതുപോലെയുള്ള വരുമാനമൊന്നുമില്ല ഇത് തുടങ്ങി സ്റ്റേജിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ലാഭം ഉണ്ടാക്കാനായിട്ടല്ല അതിലിറങ്ങിയത് അപ്പോൾ പിന്നെ വീട് പണി തുടങ്ങി ഒരുപാട് സമയം എടുത്ത് എനിക്കുണ്ട് അഞ്ചോ ആറോ വർഷം കൊണ്ടൊക്കെ അത് വീട് പണി തീർന്നു എന്ന് എനിക്ക് അപ്പോൾ ആ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ ഈ ഫാദർ എന്ന് പറയുന്നതും കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചു വലിയ വിദ്യാഭ്യാസമൊന്നും കിട്ടിയില്ല പത്താം ക്ലാസ് വരെ പഠിച്ചു പത്താം ക്ലാസ് പാസ്സായി പിന്നീട് പഠിത്തം പഠിച്ചില്ല അത്രേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ആ കാലത്ത് ഈ ഓരോ ദിവസവും ഈ ഞങ്ങൾക്ക് കുറച്ച് കൃഷിയുണ്ട് പാടവും ഒക്കെ ഉണ്ട് അവിടെ ഈ കിളയ്ക്കാനും ഇതിനുമൊക്കെ ആയിട്ട് കൃഷിക്കുമായിട്ട് നാലോ അഞ്ചോ പേർക്ക് ഒരു ദിവസം ജോലി കൊടുക്കും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേര് വന്ന് ഇങ്ങനെ ക്യൂ നിൽക്കും മൂന്ന് മണി മണി മുതൽ ഇത് കണ്ടാണ് എൻ്റെ ഫാദർ ദിവസവും കാണുന്നത് അപ്പോൾ പലർക്കും അതിൽ രണ്ടോ മൂന്നോ പേർക്ക് ജോലി കിട്ടും ബാക്കിയുള്ളവർ കണ്ണിനീരോടെയാണ് ഇങ്ങനെ തിരിച്ചു പോകുന്നത് അതിനുള്ള അതിനുള്ളത് കിട്ടും ജോലിയില്ല നമുക്ക് അപ്പോൾ വേറൊരു സ്ഥലത്തും ജോലി കിട്ടുന്നില്ല അങ്ങനെയാണ് എൻ്റെ ഫാദറിന് ആ ഒരു ഇത് അപ്പോൾ അന്ന് ഫാദർ വിചാരിക്കുന്നത് പത്ത് പേർക്ക് തൊഴിൽ കൊടുത്താൽ ഈ പ്രശ്നം തീരും കാരണം ആറോ എട്ടോ പേരാണ് അവിടെ വരുന്നത് അപ്പോൾ പത്ത് പേർക്ക് സ്ഥിരമായിട്ടൊരു തൊഴിൽ കൊടുത്താൽ ആരും അങ്ങനെ ബുദ്ധിമുട്ട് അന്വേഷിച്ച് വരത്തില്ല വരില്ല എന്നുള്ളതിൽ അങ്ങനെയാണ് ഈ വ്യവസായം തുടങ്ങാമെന്നുള്ള ഒരു ഐഡിയ അപ്പോൾ വ്യവസായം തുടങ്ങാമെന്ന് പറയുമ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ കോൺട്രാക്ട് ഒക്കെ തുടങ്ങി അതിന് മുമ്പ് കോൺട്രാക്ട് അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ വർക്കുകളൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആകെ അറിയാവുന്ന ആരോ പറഞ്ഞു ഇങ്ങനെ അലുമിനിയത്തിൻ്റെ വ്യവസായം അതാണ് ആദ്യം തുടങ്ങുന്നത് അതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകളൊക്കെ കയറിയിട്ട് നമ്മൾ പഴയ അലുമിനിയം പാത്രങ്ങൾ മേടിക്കും അത് മേടിച്ചിട്ട് ഒരു ചെറിയൊരു ഷെഡാണ് ആ ഷെഡിനകത്ത് ഈ മണ്ണ് കൊണ്ട് നമ്മുടെ കൊല്ലൻ്റെ ആലയിലൊക്കെ ഉണ്ടാകുന്ന പഴയ കനലൊക്കെ വെച്ചിട്ടുള്ള ഫർണസ് ഉണ്ടല്ലോ അത് വെച്ചാണ് ആദ്യം തുടങ്ങുന്നത് അപ്പോൾ ഈ അലുമിനിയം പാത്രങ്ങൾ മേടിച്ച് അത് ഉരുക്കി ഈ കയ്യില് സ്പൂണ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക അന്ന് ആദ്യം പത്ത് പേർക്ക് തൊഴിൽ കൊടുത്തു ആ പത്ത് പേരാണ് പിന്നീട് അത് ഉയർന്ന് അടുത്ത ഘട്ടം ഘട്ടമായിട്ട് വന്നത് അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അന്ന് ഈ ശുദ്ധമായ അലുമിനിയമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ ശുദ്ധമായ അലുമിനിയം എന്ന് പറയുമ്പോൾ അതിന് വില കൂടുതലാണ്

പഠിച്ചു തുടങ്ങുമ്പോൾ മുതൽ ബിസിനസ് ചെയ്തിട്ട് വന്ന് അങ്ങനെ ഘട്ടംഘട്ടമായിട്ട് ഓരോ ലെവലിൽ വന്നു ഞാൻ കൺസ്ട്രക്ഷൻ മാ പറഞ്ഞോളൂ ഓക്കെ അത് കഴിഞ്ഞ് തന്നെ മെഷീൻ മെക്കാനിക്കായിട്ട് പ്രൊമോട്ട് ചെയ്തു അല്ല മെഷീൻ മെക്കാനിക് തന്നെ പണി അറിയണ്ടേ അതിന് ഈ ഗോളിയാറിന്നാണ് ഞങ്ങളന്ന് ഈ മെഷീനറികൾ മേടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഈ പവർ ലൂമുകൾ അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ എൻജിനീയർസൊക്കെ വരും അപ്പോൾ അവരുടെ കൂടെ അവരെന്നു പറയുന്നത് നമ്മൾ ഈ ബ്രിട്ടീഷ് സ്റ്റൈലാണ് അവർ വലിയ കാർഗോ പാൻറ്റൊക്കെ ഇട്ടിട്ട് ഈ പറയുന്ന സ്പാനറും നെട്ടും ബോൾട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുക അപ്പോൾ എനിക്കും അതുപോലെ ഒരു കുപ്പായം തയ്പ്പിച്ചു ഫാദർ അങ്ങനെ ഇവരുടെ കൂടെ മെഷീൻ അറക്സിൻ ഇട്ടു അങ്ങനെ ഇരുന്നൂറോളം മെഷീൻ ഞാൻ അറക്റ്റ് ചെയ്തു ഞാൻ തന്നെയാണ് ആ ഇവരുടെ കൂടെ ഇവരുടെ കൂടെ അപ്പോൾ അങ്ങനെ അറക്റ്റ് ചെയ്ത് ട്രെയിനിങ് തന്നെ ഞാനത് അറക്ട് ചെയ്തു പിന്നെ അവിടെ ലൂം ഓപ്പറേറ്ററായി ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം കഴിഞ്ഞില്ല ഞാൻ കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇല്ല അന്നൊക്കെ പിന്നെ അത് ആദ്യത്തെ ആ സ്കൂള് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറി പിന്നെ കൺസ്ട്രക്ഷൻ ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴൊക്കെ അതെല്ലാം മാറി പിന്നെ എനിക്ക് തന്നെ അതൊരു ഹരമായി മാറി ഈ ഒരു ഇങ്ങനെ ജോലി ചെയ്യണം വർക്ക് ചെയ്യണം എന്നെ പഠിത്തത്തിനേക്കാൾ എനിക്ക് കോൺസെൻട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാനത് എൻജോയ് ചെയ്തെന്നുള്ളതാണ് പിന്നീടായി പോവുന്നത് പിന്നെ അത് മിഷണറി ലൂമ് ഓപ്പറേറ്ററായി നാല് ലൂമ് ഓപ്പറേറ്ററായി അവിടെ സൂപ്പർവൈസറായി അവിടെ ഇൻചാർജായി അല്ല അപ്പം ഈ ഈ വർക്ക് ചെയ്യുമ്പോഴും മുകളിൽ ആളുണ്ടാവുമല്ലോ എല്ലാവരും ഉണ്ട് അപ്പോൾ അവര് നമ്മളെ മുതലാളിയുടെ മോൻ എന്ന പരിഗണന തരു അങ്ങനെ ആരും ഞാൻ ചെറുപ്പത്തിലെ മുതൽ ഇതേപോലെയൊക്കെ സ്വഭാവമാണ് ആരെയും അങ്ങനെ അംഗീകരിച്ചു കൊടുത്തല്ലെങ്കിൽ എൻ്റെ എന്നെ ഒന്ന് ഉപദേശിച്ചല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ടൊന്നും ഞാൻ സമ്മതിക്കാറില്ല അപ്പം നമ്മൾ അവിടെയും ഒരു അതോറിറ്റി ആയിട്ട് തന്നെ ചെറുപ്പത്തിലേ പോവുമായിരുന്നു ആ ഒരു രീതിയിലാണ് ഞാൻ വളർന്നത് അങ്ങനെ വി വി മാസ്റ്ററായി അവിടെ മാനേജറായി ഡയറക്ടറായില്ല ഇതൊക്കെ ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തൊക്കെയാണ് ഈ ട്രെയിനിങ് നടക്കുന്നത് നടക്കുന്നത് ഡയറക്ടർ സമയത്താണ് ഡയറക്ടർ ആകുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് നടന്ന സംഘം അതുകഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അവിടെ അതിനുശേഷമാണ് ഞാൻ എൻ്റെ പഠിത്തം പൂർത്തിയാക്കി ഞാൻ യു സി കോളേജിൽ എയ്റ്റി നയനിലാണ് അത് പുള്ളി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു പുള്ളി അവിടെയാണ് പഠിച്ചതെന്ന് പറയുന്നു അപ്പോൾ ഞാനത് കഴിഞ്ഞ തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ പഠിത്തം പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള അപ്പോൾ അതുവരെ എൻ്റെ ഈ പറയുന്ന അന്നാലിമിനിയവും കിറ്റെക്സും ഒക്കെയാണ് എൻ്റെ ഒരു പ്രദേശം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അന്ന് ഈ യൂറോപ്പിലൊക്കെ തുണി മേടിക്കുന്നതിന് പകരം കാരണം ലേബർ ഷോർട്ടേജ് വന്നു തുടങ്ങി അവർ ആ ഒരു ട്രാൻസിഷൻ പീരീഡിലായിരുന്നു തുണിയിൽ നിന്ന് തുണി മേടിക്കുന്നതിന് പകരം ഗാർമെൻ്റ് മേടിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു അങ്ങനെയാണ് ഞാൻ ഇനി തുണി ഉണ്ടാക്കുന്ന വേണ്ട അതിന് പകരം ഗാർമെൻ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ ജപ്പാനിലും മറ്റുള്ള സ്ഥലത്തും ഒക്കെ ഒരുപാട് സ്ഥലത്ത് പോയി പഠിച്ച് മനസ്സിലാക്കി അവസാനം പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ട് അതെ അന്ന് ഞങ്ങൾ തുണി പൊതുവേ ലുങ്കേ എല്ലാവരും ഇന്ത്യയിൽ അധികം ബിസിനസ്സും തുണി കയറ്റുമതിയായിരുന്നു കാരണം അന്ന് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഗവർമെന്റ് യൂണിറ്റുകളുണ്ട് അതിനുശേഷം ലേബർ ഷോർട്ടേജും ലേബർ കോസ്റ്റും കൂടി ഇപ്പോഴാണ് പതുക്കെ 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 ട്രാൻസിഷൻ വന്നത് ആ സമയത്താണ് ഞങ്ങൾ ഇതിട്ട് എൻ്റർ ചെയ്യുന്നത് അങ്ങനെ പ്രോജക്റ്റ് ഉണ്ടാക്കി ആദ്യം അങ്ങോട്ട് ആദ്യം ആദ്യം അങ്ങോട്ടാണ് ഞങ്ങൾ അമേരിക്കക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഗാർമെൻറ്റ്സ് തുടങ്ങുന്നത് അത് അവരുടേതല്ല ആദ്യം എനിക്ക് ബിസിനസ് ഒന്നും കിട്ടിയില്ല ബിസിനസ് എന്ന് പറയുന്നത് മീഡിയേറ്റർ വഴിയാണത് തേർഡ് പാർട്ടി വഴിയാണ് എനിക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് കിട്ടിയില്ല ഞാൻ തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഒന്ന് വരെ ഈ രണ്ടായിരം ആ പീരീഡിലൊക്കെ ഞാനത് അടച്ചു പോകും അതായത് ബാങ്കിൽ നമുക്ക് പലിശ കൊടുക്കാൻ പോയി പോലും സാധിക്കാത്ത അവസ്ഥയിട്ട് വന്നു കാരണം ഇതിൻ്റെ ലാഭം മുഴുവൻ ഈ മീഡിയറ്റേഴ്സാണ് കൊണ്ടുപോകുന്നത് അവരുടെ സബ് വന്നു നമ്മൾ വന്നത് ഓ അവൻ അവിടെ കൊടുത്ത് കാശ്മേടിക്കും നമുക്ക് ലേബർ പോലും കിട്ടില്ല പലപ്പോഴും അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെ മൂന്ന് മാസം വരെ എനിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നു അല്ല അപ്പം മറ്റേ കമ്പനി ഇത് ഞാനായിട്ട് തുടങ്ങി എനിക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് തുടങ്ങി നമ്മൾ തുടങ്ങി പിന്നീടും അവിടെ പോയിട്ട് കൈ നീട്ടുക എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു തുടങ്ങിയപ്പോൾ വളരെ അതായത് നമ്മൾ നമ്മളെ പഠിപ്പിക്കേണ്ട രീതിയിൽ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഒരു വിധത്തിലും അതിൽ ഇടപെടുകയോ സ്വയമായിട്ട് ചെയ്യട്ടെ പഠിക്കട്ടെ കാരണം എന്തെങ്കിലും വീണാൽ തന്നെയും സഹായിക്കാൻ അന്നുണ്ടല്ലോ അപ്പോൾ ഈ തനിയെ ഞങ്ങളെ വിട്ടതാണ് ഞങ്ങൾക്ക് ഇതിനൊക്കെ ഒരു തൻ്റെ അന്ന് ചേട്ടൻ പക്ഷേ ചാച്ചൻ്റെ ബിസിനസ് തന്നെയാണ് അവിടെ തന്നെയായിരുന്നു പക്ഷേ ഇൻഡിപെൻ്റൻ്റ് ആയിരുന്നു ഞങ്ങള് വളർന്ന് വന്ന് ഞങ്ങൾ വ്യവസായത്തി കൂടിയിട്ട് ഫാദർ പിന്നെ വൈദ്യവും ചികിത്സയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മാറി ഓ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യും ചോദിച്ചാൽ പറയും അല്ലേ ഫാദർ തുടങ്ങിയ ഞാൻ നടത്തുന്നു സാബു തനിയെ ഒരു സംരംഭമായിട്ട് ആയിട്ട് ബിസിനസ് അപ്പോൾ അന്ന അലുമിനിയം കിറ്റക്സും എല്ലാം ഇന്നിപ്പോ ചേട്ടൻ നടത്തുന്നു അന്ന് മുതൽ ചേട്ടനാണത് നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ എന്നോട് മാറിയതിന് ശേഷം ഇതൊരു പുതിയ യൂണിറ്റ് അല്ലേ പുതിയ ബിസിനസ്സും ആയതുകൊണ്ട് ഇതിനൊരുപാട് ശ്രദ്ധ വേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ബ്രത്ര അത് നോക്കാൻ തുടങ്ങി ഇതൊരു വലിയൊരു കുന്നായിരുന്നു ഇവിടെ റോഡ് പോലും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഈ സ്ഥലമൊക്കെ നോക്കി കണ്ടുപിടിച്ചു റോഡ് വീതി കൂട്ടി കുറുക്കനൊക്കെ ആയിരുന്നു ഒരു അഞ്ച് അഞ്ചുമണി കഴിഞ്ഞ ഇതിൽ പോകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ തെളിച്ചെടുത്തതാണ് അത് മല ഇടിച്ച് നിരത്തിയതാ അത് ഏതാണ്ട് എനിക്ക് തന്നെ ഒരു പതിനായിരക്കണക്കിന് ലോഡ് മണ്ണ് വിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരത്തി വലിയൊരു കുന്ന് നിരത്തി ഈ സ്ഥാപനം അല്ല ഉണ്ടായിരുന്നു കെട്ടിടം ഇല്ല ഇല്ല ചെറിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു അന്ന് ഇതിന്റെ ഒരു പത്തിലൊന്നുപോലും ഉണ്ടായിരുന്നില്ല ഒരു ചെറുത് തുടങ്ങി ബിസിനസ് ആരംഭിച്ചു ആരംഭിച്ച് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി തന്നെ അങ്ങനെ പഠിച്ച് അല്ല അമേരിക്കയിലേക്കാണ് ആദ്യം ബിസിനസ് കിട്ടിയത് നമുക്ക് ഒരു ഏജന്റ് വഴി നമുക്ക് ബിസിനസ് കിട്ടി അന്നൊക്കെ ഈ കേരളത്തിൽ ഈ ഗവർമെൻ്റ് വ്യവസായമില്ല ഗവർമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതി എത്ര എവിടെയില്ല മാത്രം അന്ന് മുന്നൂറ് പേരെങ്ങണ്ട് ആദ്യം തുടങ്ങിയത് അന്ന് തുടങ്ങിയ ആളുകളൊക്കെ ഇന്നുണ്ട് ഓ ഇന്ന് അന്ന് തുടങ്ങി അതായത് തൊണ്ണൂറ്റിയഞ്ചിൽ എൻ്റെ കൂടെ കട്ടറായിട്ട് തുടങ്ങിയ ആൾ ഇന്ന് അസിസ്റ്റൻ്റ് വൈസ് പ്രസിഡൻ്റ് ആയിട്ട് എട്ട് ലക്ഷം രൂപ ശമ്പളത്തിനൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല സജി സജി ആ ഇടുക്കിക്കാരനാ ഒരു മാസം എട്ട് ലക്ഷം രൂപ ശമ്പളം ഒരു ഒരു മാസം മാസം ആ പറഞ്ഞില്ല വൈസ് ഇവിടെ എട്ടു ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപയാണ് ഒരു കട്ടറായിട്ട് വന്നതെന്ന് ഓർക്കണം ഞങ്ങളത് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി ആണത് ആ ആളെന്ന് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് എ വി പി ആയി എട്ടു ലക്ഷം രൂപ മാസം ശമ്പളം മേടിക്കുന്ന ആളാണ് അല്ല അതുപോലെ തന്നെ എനിക്ക് ഒരു മഞ്ജു കുര്യൻ പ്രൊഡക്ഷൻ മാനേജറാണ് ആ അവരും എനിക്ക് തോന്നിയാൽ ഏതാണ്ട് ഒന്നേ മുക്കാല ഒരു രണ്ട് ലക്ഷം രൂപ ശമ്പളം രണ്ട് ലക്ഷം രൂപ ടൈലറായിട്ട് വന്നു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ആ ഫാക്ടറിയുടെ ഒരു ഫ്ലോർ അവരാണ് കൺട്രോൾ ചെയ്യുന്നത് അത്ര ശമ്പളം ശമ്പളം ഉണ്ട് ഇവിടെ ഞാൻ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഇതുപോലെ ചെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി അന്ന് അയ്യായിരം രൂപ ആറായിരം രൂപ അന്ന് അതുപോലെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല തൊണ്ണൂറ്റിയഞ്ചിൽ ആ ശമ്പളത്തിൽ വന്നവരാണ് ഇന്ന് ഇത് മേടിക്കുന്നത് മാസത്തെ ശമ്പളമാണ് എട്ട് ലക്ഷം രൂപ മാസമാണ് ഞാൻ പറയുന്നത് അതുപോലെ ഒന്നേ ഒന്നേറിയാലോ ദിലീപ് ദിലീപ് ആലോചിക്കുകയും പണി നിർത്തിയാലോ അത് അല്ല ഇനി അവിടെയുള്ള ഒരു ലൈൻ സൂപ്പർവൈസർക്ക് ശരാശരി എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ അതായത് മേളി അത്ര ഈ ഒരു ഒരു ലൈനിൽ നിൽക്കുന്നവർ ആ ഞാൻ അതും അവർക്കും ഈ ഫ്രീ ഫുഡും ഒക്കെ ഉണ്ട് ഓ കൊള്ളാം ഇത് പലർക്കും അറിയില്ല ഞാൻ ഈ അന്ന് അന്നീ മുന്നൂറ് ജീവനക്കാരോടുകൂടി തുടങ്ങിയിട്ട് എത്ര കാലം ഈ ഒരു ബുദ്ധിമുട്ടി സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിട്ട് എത്ര കാലം ഞാൻ പറഞ്ഞ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊമ്പത് കാലങ്ങളിൽ ഞാൻ പത്തിൻ്റെ നോട്ടെൻ്റെ അതായത് പത്തിൻ്റെ നൂറ് നോട്ടാണല്ലോ ഒരു കെട്ടെന്ന് പറയുന്നത് അത് പോക്കറ്റിലിട്ടിട്ട് ഞാൻ ജോലിക്കാരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ല നിങ്ങൾ അത്യാവശ്യമുള്ളവർ അപ്പോൾ അത് ഈ സോപ്പുമൊക്കെ മേടിക്കണം അവർക്ക് ഈ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബാർ സോപ്പ് എണ്ണ മേടിക്കണം അപ്പം ഞാൻ പറയും അപ്പോൾ അവർക്കും അറിയാം അതുപോലെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലോഡ് കയറ്റാനൊക്കെ ഞാനും കൂടും വാൾമാട്ടിൻ്റെയൊക്കെ കണ്ടെയ്നർ വരുമ്പോൾ ഞാനൊക്കെ കൂടിയൊക്കെ കയറ്റുന്നതൊക്കെ പാക്ക് ചെയ്യാനാൻ കൂടും അപ്പോൾ അവർക്ക് ഒരു സഹോദരനെ പോലെ അന്നൊക്കെ ഇന്ന് അത്ര വലിയൊരു റിലേഷനൊന്നുമില്ല അന്ന് ഞാൻ ഫാക്ടറിയിട്ട് അധികം പോകാറില്ല അന്ന് അതുപോലെ വളരെ ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പോക്കറ്റിൽ ഇതിട്ടിട്ട് സാറേ എനിക്ക് പത്ത് രൂപ വേണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു പത്ത് രൂപ എടുത്തോളൂ അതുപോലെ മൂന്ന് മാസം പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ ും ആരോടും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടുമില്ല അത് പക്ഷേ അതിൽ നിന്ന് അതിജീവിച്ചു ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ കിട്ടി തൊണ്ണൂറ്റഞ്ചിലോ രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് കിട്ടിയത് രണ്ടായിരത്തിലോ കിട്ടി ആ അഞ്ച് വർഷം അതായത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തിലൊരു ഓർഡർ കിട്ടി പിന്നെ അവിടെ നിന്നാണ് പടിപടി പടിയായിട്ട്

നൂറ് ശതമാനം അമേരിക്ക എത്ര കമ്പനികളുണ്ട് അവിടെ ഇപ്പം നമുക്ക് അവിടെ ഏതാണ്ട് ഏഴ് എട്ട് പേരുണ്ട് ഈ ഏഴ് എട്ട് പേര് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലത്തെ പത്ത് ഫാക്ടറി മേടിക്കാവുന്ന ഓരോരുത്തരും ഓക്കെ ചെറിയ പാർട്ടികളല്ല അത് അപ്പം ഈ എല്ലാം ഈ ബേബി ഇൻഫൻറ് ഡ്രസ്സാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പിറന്ന് വീഴുന്ന കൊച്ചുങ്ങൾ മുതൽ രണ്ട് വയസ്സ് വരെ അവരുടെ ഡ്രസ്സ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരു മാസം ഏതാണ്ട് ഒരു കിലോ മുതൽ ഒന്നേകാൽ കിലോ വെയിറ്റ് കൂടും ഒരു ദിവസം നാൽപ്പത് ഗ്രാം വെച്ച് തൂക്കം കൂടും പലർക്കും അതറിയില്ല അത് ആ പ്രായത്തിലാ പറയും ഈ രണ്ട് വയസ്സ് വരെ ഒരു ദിവസം നാൽപ്പത് ഗ്രാം വെയിറ്റ് കൂടും അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡ്രസ്സിൻ്റെ സൈസ് മാറണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഉടുപ്പുകൾ ഓരോ സൈസ് ഉണ്ടാക്കും അപ്പോൾ ആ സൈസ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു മാസത്തെ കൂടുതൽ ഒരു ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റില്ല ഡിമാൻഡ് കൂടും അതിന് ചിലവ് കൂടുതലാണപ്പോൾ അത് അപ്പോൾ അത് ബൾക്കായിട്ട് പോവുകയും ചെയ്യും ഇന്നിപ്പോൾ ഇവിടെ ഒരു പത്ത് ലക്ഷം പീസ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ പത്ത് ലക്ഷം പീസ് നമ്മൾ അമേരിക്കയിലേക്ക് ഓരോ ദിവസവും കയറ്റി വയ്ക്കുന്നുണ്ട് അമേരിക്കയിൽ ഈ കമ്പനിയിൽ നമ്മുടെ ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഡ്രസ്സ് ഇടാത്ത ഒറ്റ കുട്ടികൾ പോലും ഉണ്ടാവില്ല ഏറ്റവും ആളുണ്ടാവില്ല കാരണം ഞങ്ങൾ എല്ലാ ബ്രാൻഡിനും സപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ അതിടാതെ ഒരിക്കലും ഒരു കുട്ടി പോലും അവിടെ ഉണ്ടാവില്ല ഈ ഡിസൈൻ ഡിസൈൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഓൺ ബ്രാൻഡുണ്ട് ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഞങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത് അത് അമേരിക്കയിൽ വെക്കുന്നത് ഞങ്ങൾക്ക് ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു ബ്രാൻഡ് ഉണ്ട് ഒരു കമ്പനിയല്ല ബ്രാൻഡ് ബ്രാൻഡ് ആ അപ്പോൾ അതിന്റെ ഡിസൈൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പല ചോദിക്കുന്നു ഡിസൈൻ അത് രണ്ട് രീതിയിലും ഉണ്ട് വാൾമാർട്ടിന്റെ ഡിസൈൻ ഉണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ഡിസൈനും ഡിസൈനുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ഡിസൈന് കുറച്ചുകൂടി കൂടുതൽ ലാഭം കിട്ടും ഞങ്ങൾക്ക് അല്ല അത് നിങ്ങൾ അവിടെ ഡിസൈനർ ഞങ്ങളുടെ ഡിസൈനിങ് എല്ലാം ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിലാണ് അവിടെ ഡിസൈൻ ഡിസൈനേഴ്സ് ഉണ്ട് ഡിസൈൻ ഓഫീസുണ്ട് മാർക്കറ്റിംഗ് ഓഫീസ് അവരുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിവിടെ അതിനേക്കാൾ നല്ല ഡിസൈൻ ചെയ്തെന്ന് തന്നെ വിചാരിക്കുക അതൊരിക്കലും ക്ലിക്കാകത്തില്ല അവർ മേടിക്കില്ല അത് അക്സെപ്റ്റ് ചെയ്യില്ല അതൊരു സൈക്കോളജിയാണ് അപ്പോൾ അവിടെ ഡിസൈനറെ വെച്ച് അവിടുത്തെ ഡിസൈനേഴ്സ് ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യുള്ളത് അതുകൊണ്ടാണ് അവിടെ ഞങ്ങൾ ഡിസൈൻ സെൻറ്റർ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഒരുപാട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഡിസൈൻ ഞങ്ങളുടെ പ്രോഡക്റ്റ് വെച്ച് കൊടുക്കും ആ വേറെ വേറെ കമ്പനികളുടെയും അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് ചൈനയിൽ നിന്ന് വരുന്നുണ്ട് കമ്പോഡിയയിൽ നിന്ന് വരുന്നുണ്ട് വിയറ്റ്നാമിൽ നിന്ന് വരുന്നുണ്ട് അതൊരു ഗ്ലോബൽ കോമ്പറ്റീഷനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് രണ്ടാമത്തെ കമ്പനികളാണ് ഇന്ന് അതല്ല ഈ പ്രോഡക്റ്റിൽ ലോകത്തിൽ ഇന്ന് ഒന്നാമതായി കഴിഞ്ഞു ഞാനത് ഒന്നാമതായി ആയിക്കഴിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ രണ്ടാമതായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഒന്നാമതായി ഒന്നാമതായിരുന്നു ചൈനയിലായിരുന്നു ഇപ്പൊ ചൈനയുടെ ബിസിനസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നാമതായി തെലങ്കാന നിങ്ങൾ ഒരുപാട് ഞങ്ങള് ഒന്നാമതായിപ്പോലും തെലങ്കാനയിലെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം പീസാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ദിവസം ഞാൻ പറയുന്നത് അത്ര ഡിമാൻഡ് ഡിമാൻഡുണ്ടോ മുപ്പത്തിരണ്ട് ഇനി ഒരു കോടി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ അമേരിക്കയിലുള്ള ഒരു ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ഡെലിവറി സർവീസ് കറക്റ്റ് സമയത്ത് ആ സാധനങ്ങൾ പോകണം ഇത് പോയി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഡിമാൻഡുണ്ട് ആ ഞങ്ങളെ പോലെ എത്രയോ കമ്പനികളുണ്ട് നിങ്ങളുടെ എക്സ്പോർട്ട് കൂടുന്നതനുസരിച്ച് അവർ മറ്റേതെങ്കിലും കുറയ്ക്കുമായിരിക്കും മറ്റ് കമ്പനികളുടെ കുറയും ഓക്കെ കാരണം ഇതിപ്പോൾ ചൈനയിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയപ്പോൾ ഇപ്പോൾ ഗ്ലോബലി ചൈനയിൽ നിന്ന് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ചൈനയാണ് ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം ഈ ബിസിനസ് കൈയടക്കിയിരുന്നത് അപ്പോൾ ആ അറുപത്തഞ്ച് ശതമാനം ഇന്ത്യയിട്ട് കിട്ടും കമ്പോഡിയ മറ്റുള്ള സ്ഥലം ഇതിട്ട് കിട്ടും പക്ഷേ ഇന്ത്യയുടെ അത്രയും കപ്പാസിറ്റി വേറെ ആർക്കുമില്ല ഇല്ല ഇതുപോലെയുള്ള യൂണിറ്റുകളൊന്നും മറ്റു സ്ഥലങ്ങളിലില്ല ഇപ്പോൾ ഈ ഞങ്ങൾ തുടങ്ങിയപ്പോൾ രണ്ട് വയസ്സ് വരെ ആണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ട്രെൻഡ് മാറിയിട്ട് ഇപ്പോൾ ആദ്യം അഞ്ച് വയസ്സ് വരെയായി പതിനാറ് വയസ്സ് വരെ കാരണം ഇപ്പോൾ ഇത് ഫാമിലി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ഡിസൈൻ ഉണ്ടാക്കിയാൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ മൊത്തം അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടി കൂടി ഞങ്ങൾ ഡ്രസ്സുണ്ടാക്കി സെറ്റായിട്ട് പോകുന്നുണ്ട് അതായത് ഒരു ഡിസൈനിൽ തന്നെ കൊച്ചു കുട്ടികളുടെ മുതൽ അവിടുത്തെ ഫാദർ മദർ പട്ടിയുടെ ഡ്രസ്സ് കൂടി അതേ ഇതിൽ വരുന്നുണ്ട് കാരണം ഡോഗ് ബിസിനസ് വലിയ ആ ഞങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് തുടങ്ങി ആ ആ കാരണം അതൊരു സെറ്റാണത് ഓക്കെ അപ്പോൾ ഈ ഒക്കേഷൻസ് വരുമ്പോൾ ക്രിസ്മസ് ഹാലോവിൻ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഇവർ എല്ലാ ഒറ്റ ഡ്രസ്സ് ഇടുക അതായത് ഡോഗും മനസ്സിലായി കുട്ടികളും അച്ഛനും അമ്മയും കൂടി ഒറ്റ കളറിൽ ഒറ്റ ഡ്രസ്സ് ഇട്ടിട്ട് പോകും അതൊരു അവരൊരു ക്രൈസാണത് അതുപോലെ ഒരുപാട് ഡ്രസ്സ് ഞങ്ങൾ പോകുന്നുണ്ട് പോകും അത്തരം സാധ്യതകളൊക്കെ നമ്മൾ തെലുങ്കാനയിൽ ഉപയോഗിക്കുമായിരിക്കും തെലുങ്കാനയിൽ ഞങ്ങൾ ഒരു പടി കൂടി മുന്നോട്ടാണ് ഒരു പടിയല്ല ഒരുപാട് പടി മുന്നോട്ടാണ് അവിടെ ഞങ്ങൾ ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ മൂന്നാമതാണ് തെലുങ്കാന ഞങ്ങളുടെ ഈ ഫാക്ടറിക്ക് ചുറ്റുമെല്ലാം കോട്ടനാണ് അപ്പം നമുക്ക് ഈ ഫാമേഴ്സിൽ നിന്ന് നേരിട്ട് കോട്ടൺ കളക്ട് ചെയ്യാം മീഡിയേറ്റേഴ്സ് വേണ്ട അപ്പോൾ ഈ കോട്ടൺ ഞങ്ങൾ മേടിച്ചിട്ട് അത് അത് വരികയാണ് മാർക്കറ്റിൽ എല്ലാ ദിവസവും രാവിലെ വരും എത്തും അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് എടുക്കുന്നു അതിനെ ഫൈബർ ആക്കുന്നു അവിടെ ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞത് ഫൈബർ ആക്കുന്നു ഫൈബറിനെ നൂലാക്കുന്നു

ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കും കിട്ടുന്നില്ല അപ്പോൾ തെലുങ്കാന ഗവണ്മെൻറ്റും കിറ്റെക്സും ഞങ്ങളൊരു അമേരിക്കൻ കമ്പനിയുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഐഡിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടൺ ഇപ്പോൾ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ഇതെല്ലാം കൃഷി ചെയ്യുന്നതും ഇതിൻ്റെ ക്രോപ്പ് എടുക്കുന്നതും ആളുകൾ പോയി കൃഷി ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒരുപാട് നഷ്ടപ്പെടും ഞങ്ങൾ ഈ അമേരിക്കൻ കമ്പനിയുടെ സഹായത്തോടു കൂടി ഇതിനെ മെക്കനൈസ് ചെയ്യാൻ പോവാം അല്ല ഈ ടെക്സ്റ്റൈല് കാരണം അമേരിക്ക ഒരുപാട് കോട്ടൺ ഉണ്ടാക്കുന്നു അത് കംപ്ലീറ്റ് മെക്കനൈസ്ഡാണ് ആ സിസ്റ്റം ഞങ്ങളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാം തെലങ്കാന ഗവൺമെൻറ് ഞങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് അപ്പോൾ അതൊരു വലിയൊരു പ്രോജക്റ്റാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ആ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇന്ന് കൃഷിക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ അവർക്ക് അതിൻ്റെ ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അത് വലിയൊരു അവരുത്പന്നം തരുന്നുള്ളോ അതോ അവരുടെ ഭാഗമായിരിക്കും അതിൻ്റെ മെത്തേഡ് മാറ്റുക ഞങ്ങൾ അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും അവർക്ക് പ്രൈസും കൂടുതൽ കിട്ടും കോസ്റ്റ് കുറയും അപ്പോൾ ആരും നഷ്ടപ്പെടുന്നില്ല മെക്കനൈസ് അത് അപ്പോൾ ചെയ്യാൻ പറ്റും അടുത്ത വർഷത്തോടു കൂടി കൊണ്ടുവരും ഞങ്ങളത് അപ്പോൾ അത് വലിയൊരു സോഷ്യൽ ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തെലുങ്കാനയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തെലങ്കാനയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏതാണ്ട് പതിനഞ്ച് ശതമാനം കോട്ടൺ ഞങ്ങൾ തന്നെ കൺസ്യൂം ചെയ്യും അതും വലിയൊരു ഡിമാൻഡ് കൂടുമ്പോൾ വിലയും അല്ലെങ്കിൽ തന്നെ കൂടും വില കൂടുന്നതിനേക്കാൾക്കുള്ള അവരെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഇരട്ടി ലാഭമാവും അതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇവിടുത്തെ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളില്ല ഇപ്പം ഈ തവണ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തെലങ്കാനയിലെ ഒരു ടെക്സ്റ്റൈൽ മിനിസ്റ്റർ തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ചെന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഈ ചേഞ്ചസും ഒക്കെ ആയിരിക്കണം കാരണം ആദ്യമായിട്ടാണ് ഒരു ടെക്സ്റ്റൈലിന് വേണ്ടി മാത്രം ഒരു മിനിസ്റ്റർ വരുന്നത് നമ്മൾ കേന്ദ്രത്തിൽ ഉണ്ടാവാറുണ്ട് അതെ ഇവിടെ ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ല അപ്പം ആദ്യമായിട്ട് തെലങ്കാനയിൽ ഒരു ടെക്സ്റ്റൈൽ മിനിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ടെക്സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ തെലങ്കാനയിലെ ജോലി അന്തരീക്ഷവും സർക്കാരിൻ്റെ സമീപനം ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ സമീപനം വ്യത്യാസം ഈ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ അറുപത്തിയേഴ് വർഷമായിട്ട് ഈ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുക ഒന്ന് ഇവർക്ക് ഈ നാടിനോട് ഒരു കടപ്പാടും ഇല്ല ഇവിടെ പരമ്പരാഗതമായിട്ട് എന്തൂരം വ്യവസായങ്ങളുണ്ടായിരുന്നു നമ്മൾ തിരുവനന്തപുരം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആ വ്യവസായങ്ങൾ ഏതാ ഉള്ളത് എനിക്കൊരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയിരുന്നു ഒരുപാട് വലിയ വ്യവസായങ്ങൾ പോലും ചെറുകിട ഉണ്ടായിരുന്നു കൊല്ലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് കൊല്ലം കശുവണ്ടി കശുവണ്ടി ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി അമ്പത് കശുവണ്ടി സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി അഞ്ച് വ്യവസായികള് ആത്മഹത്യ ചെയ്തു കയർ വ്യവസായം കംപ്ലീറ്റ് പോയി അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ വ്യവസായങ്ങളും പോയി വൻകിട വ്യവസായങ്ങളെല്ലാം പോയി ഇപ്പോൾ കിറ്റക്സ് പോയപ്പോൾ വലിയൊരു വാർത്തയായി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് പോയി ഇവിടെ രഹസ്യമായിട്ട് രാത്രിയിൽ പോയ ആളുകളാണ് മറ്റു പലരും ഇപ്പം അല്ലേ വീ സിന്തൈറ്റ് ആയിക്കോട്ടെ നമ്മൾ തെലുങ്കാനയിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കണം ആദ്യമായിട്ട് നമ്മൾ ഇതാ അപ്പുറത്ത് വിഗാടിൻ്റെ ഇത് സിന്തൈറ്റിൻ്റെ ഏ ഞങ്ങളുടെ അപ്പോൾ ഇവരൊക്കെ നമുക്ക് മുന്നേ വർഷങ്ങൾക്ക് മുമ്പ് പോയത് നല്ല കാര്യം അറിഞ്ഞില്ല എന്ന് മാത്രം അപ്പം അവർ ഇവിടെയും വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ച് വളരെ സൗമ്യമായിട്ട് സൗമ്യമായിട്ടങ്ങട്ട് പോയി പോയി എല്ലാവരോടും പറഞ്ഞു പോയി അതുകൊണ്ട് നമ്മളെ ഏറ്റവും അതായത് കേരളത്തെ വ്യവസായിക വ്യവസായം നശിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ള ഒരു രീതിയിലൊക്കെ ആളുകൾ കരുതുന്നു അപ്പോൾ നമ്മുടെ ഈ കേരളവും അവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളം വിട്ട് നമ്മുടെ അതിർത്തി വിട്ടെന്ന് വിചാരിക്കുക കോയമ്പത്തൂർ കോയമ്പത്തൂരാണല്ലോ നമ്മുടെ അതിർത്തി ഇത് വിട്ടാൽ അന്തരീക്ഷം വ്യാവസായികാന്തരീക്ഷം മാറി എന്നുള്ളതാണ് വായു തന്നെ മാറി എന്നുള്ളതാണ് ബൂർഷം അല്ലാതായി അവിടെ വ്യവസായിയെ നമ്മൾ പൂവിട്ട് പൂജിക്കുന്നവരാ ഒരു ഇൻവെസ്റ്ററെ ഒരാൾ പോലും രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ഇപ്പോൾ ഇന്നിപ്പോൾ കണ്ടില്ലേ ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ ഏതോ കാർ നിർമ്മാണ ഫാക്ടറിയുടെ കരാറ് സ്റ്റാലിൻ ഒപ്പിട്ടിട്ടുണ്ട് ഏത് കാറാണെന്ന് തന്നെ ഓർക്കുന്നില്ല ഒൻപതിനായിരം കോടി രൂപയുടെ കരാറാണത് തമിഴ്നാട് ജയലളിതയാണ് ആ ഒരു വിപ്ലവം കൊണ്ടു ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു ധാർഷ്ട്യം അവർ അന്ന് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കേരളത്തിലെ പോലെയുള്ള ചില അഭ്യാസങ്ങൾ അവിടെ എടുത്തു അവരടിച്ചൊതുക്കി അവർ വ്യവസായങ്ങൾ വളർന്നു ജയലളിത പോയപ്പോൾ ഇതൊരു സ്റ്റാലിൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ചാണല്ലോ അതെ അതെ അപ്പോൾ എല്ലാവരും വിചാരിച്ചു സ്റ്റാലിൻ വന്നു കഴിയുമ്പോൾ വ്യവസായങ്ങളൊക്കെ പണി കിട്ടുമെന്ന് പക്ഷേ സ്റ്റാലിൻ അതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് പോകുന്നത് ജയലളിത ചെയ്തതിനേക്കാൾ പത്ത് ഇരട്ടിയായിട്ടാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് തെലുങ്കാനയിൽ കെ ടി ആറ് ഞാൻ എന്നെ ഇവിടുന്ന് ഫ്ലൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ ഇവിടെ ഒരു പട്ടിയെപ്പോലെ ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ടിട്ട് ആക്രമിക്കുന്നു അതിൽ ഒരു ഭരണ സംവിധാനം മൊത്തമാണെന്ന് ആലോചിക്കണം ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു ഫാക്ടറിയാണ് മനസ്സിലാക്കുക മനസ്സിലാക്കാം അറുപത്തിയെട്ട് മുതൽ ഇപ്പോൾ ഈ ഫാക്ടറി തന്നെ എടുത്താൽ തൊണ്ണൂറ്റിയഞ്ചിൽ ഇരുപത്തിയൊൻപത് വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളോ ഒരു നിയമ വയലേഷനോ ഇല്ലാത്ത ഒരു ഫാക്ടറിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണത് ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ ആരും ഇടപെടുന്നില്ല ഒരു വ്യവസായി പോലും അതിനെതിരായിട്ട് ശബ്ദിച്ചില്ല എന്നുള്ളതാണത് ഇവിടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലൊരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഞാനാ എൻ്റെ ഉദ്ദേശം വളരെ ശുദ്ധമായിരുന്നു ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ വ്യവസായങ്ങൾ പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ചെറുപ്പക്കാര് ഈ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എൺപത് ലക്ഷം മലയാളികൾ ഈ നാട് വിട്ടിട്ടുണ്ട് തൊഴിലന്വേഷിച്ച് അപ്പോൾ അതിനൊരു പരിഹാരം കാണണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മുഖ്യമന്ത്രിയുമായിട്ട് ഇങ്ങനെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയും വ്യവസായിക ഇവിടുത്തെ പ്രധാന വ്യവസായികളൊക്കെ ആയിട്ട് മീറ്റിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിലാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നതെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ ഇതിൻ്റെ പിന്നിലുള്ള വർക്ക് തുടങ്ങിയിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് വ്യവസായികൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള പലരുടെ മീറ്റിങ്ങുകൾ ഞാൻ ഓർഗനൈസ് ചെയ്തു കാസർഗോഡ് മുതലട്ട് വാണ്ട്രമ്പരി ഉള്ള എല്ലാവരുടെയും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇത് കേൾക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു എഴുതിയെടുക്കുന്നു അങ്ങനെ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതോട് കൂടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ തങ്ങളെ ഏറ്റെടുത്തു ഒരു വലിയ അഴിമതി അതിനകത്ത് നടന്നത് വെറുതെ കാശ് ചിലവാക്കുക അതിൽ ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞു ഒരാൾ പോലും നിക്ഷേപം നടത്താൻ തയ്യാറായില്ല പ്രസംഗിക്കുന്നു ഇതല്ലാതെ അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റ് മൂവായിരത്തി കോടി രൂപ അത് നേരത്തെ ഞാൻ ഈ ഇതൊക്കെ ഇതിന് മുൻകൂട്ടി കണ്ടതാണത് ആ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഞങ്ങളുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഫാക്ടറി വിപുലീകരിക്കാനും ആയിരം കോടി ഇവിടുത്തെ വ്യവസായ പാർക്കുകൾ ഉണ്ടാക്കുക അപ്പം ഞാൻ കണ്ട ഒരു പ്രശ്നം കേരളത്തിൽ ഒരു പുതിയ സംരംഭകൻ വന്നു കഴിഞ്ഞാൽ അവന് ഒരു എലക്ട്രിസിറ്റിയുടെ കണക്ഷൻ എടുക്കുക അതിൻ്റെ മാലിന്യം നിർമ്മാർജ്ജനം ഉണ്ടാക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കെട്ടിടങ്ങൾ പണിയാം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ആയിരം കോടി രൂപ മുടക്കി വ്യാവസായിക പാർക്ക് അതായത് ഒന്ന് പാലക്കാട് ഒന്ന് എറണാകുളത്ത് ഒന്ന് തിരുവാൻഡ്രത്ത് അങ്ങനെ മൂന്ന് വ്യവസായ പാർക്കുകൾ ഉണ്ടാക്കുക ഈ വ്യവസായ പാർക്കുകളെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം സംരംഭകർക്ക് വ്യവസായം തുടങ്ങാനായിട്ട് അതായത് പ്ലഗ് ആൻഡ് സ്റ്റാർട്ട് എല്ലാ ഫെസിലിറ്റി അവിടെ ഉണ്ടാവും അവർക്ക് ആവശ്യമുള്ള സൈസിനുള്ള ബിൽഡിംഗ് എടുക്കുക മിഷീണറി കൊണ്ടുവരിക സ്റ്റാർട്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെയാണ് വ്യവസായം കൊണ്ടുവരാൻ പറ്റും തൊഴിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചു അതാണ് ആയിരം കോടി മാറ്റി വെച്ചത് അപ്പോൾ ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ആ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്തു വേറെ ആരും ഉണ്ടായില്ല രണ്ടാമത്തെ ദിവസം ഓട്ടായി അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഈസ്റ്റേണും മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളവരൊക്കെ പലരോടും പറഞ്ഞ് പലരെയും ഇത് ചെയ്തിട്ട് നിങ്ങളൊരായിരം എഴുത് അഞ്ഞൂറ് എഴുത് എന്ന് പറഞ്ഞ് ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാറുകൾ ഞാൻ ഇവരെ കണ്ട കൊപ്പിടിച്ചു മേടിച്ചു അങ്ങനെ ഇരുപതിനായിരത്തിൻ്റെ കൊടുത്തു ഞാനിത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ട്രിപ്പ് ഇവർക്ക് മനസ്സിലായത് ഉദ്യോഗസ്ഥന്മാർ ഉച്ച കഴിഞ്ഞപ്പോൾ പലരെയും വിളിച്ച് ഞാൻ ഇത്ര എഴുതിക്കോട്ടെ ഞാൻ എത്ര എഴുതിക്കോട്ടെ ഉടനെ അബുദാബിയിട്ട് വിളിക്കുകയാണ് ഏതോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അവരുടെ ഒരു അറുപത്തയ്യായിരം കോടി രൂപ ഇത് ഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞ് ഫോം ഫില്ല് ചെയ്യാം ഞാൻ അവിടെ ഒരു അബുദാബി ഇൻവെസ്റ്റ്മെൻറ് കമ്പനി ഒരു ലക്ഷമായി അങ്ങനെ ഒരു ലക്ഷം തയ്ക്കാമെന്നുള്ള ഇത് ഒരു ഒരു ടാർഗറ്റ് സി എം കൊടുത്തു വൈകുന്നേരം സി എം വളരെ അന്തസ്സോടെ അവിടെ കയറി നിന്നു ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വന്നു അതിൻ്റെ പിന്നാമ്പുറം അറിയാവുന്ന ഒരേ ഒരാൾ ഞാനാണ് അതില് മൂവായിരത്തിഅണ്ണൂറ് കോടി രൂപ ഞാൻ തെലങ്കാനക്കുണ്ട് അതൊഴിച്ച് ഒരു രൂപ പോലും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലാ പ്രൊജക്ടി അത് ആ പ്രോജക്റ്റിൽ അത് അതിനുശേഷം ഇപ്പോൾ പുള്ളി ഉണ്ടാക്കിയതാണ് പക്ഷേ ഇപ്പോ കെ എസ് ആർ ടി സിയുടെ വിവരാവകാശം ഒരാള് പറയാണ് അത് കിറ്റക്സിന്റെ പ്രോജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ റെക്കോർഡിൽ ആ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അപ്പൊ ആലോചിച്ച് നോക്ക് ഇതുപോലെയാണ് ഇവർ ഈ രണ്ട് ലക്ഷം മൂന്ന് ഒക്കെ വ്യവസായം ഉണ്ടാക്കുന്നത് ഈ ഈ കോടി കോടി രൂപ എങ്ങനെയാണ് എങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത് തീരുമാനിച്ചിരുന്നത് ശേഖരിക്കാൻ നമ്മൾ നമ്മൾ ഇതില് ഈ നമുക്ക് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും മുപ്പത് ശതമാനം ഞങ്ങളുടെ വിഹിതം ഓക്കെ ബാക്കി എഴുപത് ശതമാനം ലോണാണ് കിട്ടും കമ്പനി ും ഞങ്ങൾ അത് ഞങ്ങൾ അഞ്ച് ബാങ്കുകൾ കൂടിയിട്ട് എഴുപത് ശതമാനം ലോൺ സാങ്ഷൻ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി നാന്നൂറ് കോടിയാണെന്ന് എനിക്ക് അതാണ് അവിടെ അവിടെ ഇൻവെസ്റ്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ ആ രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപ ബാങ്ക് ലോണും പിന്നെ ബാക്കിയുള്ള മുപ്പത് ശതമാനം ഞങ്ങളുടെ ഓൺ ജനറേഷനുമാണ് ഞങ്ങളുടെ ഈ എന്ന് പറഞ്ഞ ലിസ്റ്റഡ് കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനിയല്ല അപ്പോൾ അതെല്ലാം സുതാര്യമായിട്ടുള്ള കണക്കുകളാണ് അപ്പോൾ അതിനിടയ്ക്ക് ആളുകൾ പറയുന്നു അത് പിണറായിയുടെ ആണ് ഇപ്പൊ ഇന്നലെ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് തെലങ്കാനയിലെ തെലങ്കാനയിലെ ഇത് പിണറായിയുടെ കാശാണത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതില് ഇന്നലെ സത്യം ഇതാണത് ഈ മുപ്പത് ശതമാനം ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണെന്ന് ഓർക്കണം അതെ ബാക്കിയുള്ളത് ബാങ്കുമാണത് വീണ്ടും പിണറായി സെക്രട്ടറി ആയപ്പോ അദ്ദേഹം ഇവിടെ ചികിത്സിക്കാൻ വന്നിരുന്നു പല തവണ ഒട്ടനവധി തവണ വന്നിട്ടുണ്ട് അന്ന് മുതലുള്ള അടുപ്പമുണ്ട് അപ്പൊ അങ്ങനെയാണ് ആ പരിചയം തുടങ്ങുന്നത് അതിന്റെ ഏറ്റവും വലിയ സംഗതിയാണ് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പാണക്കാട് തങ്ങളുണ്ടല്ലോ ഇരുപത്തിരണ്ട് ദിവസം വീടിന്റെ മുകളിലത്തെ നിലയില് റൂമിൽ താമസിച്ച് ജീവിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദിവസം ഇലക്ട്രിസിറ്റി ഇപ്പൊ ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു ആറ് രൂപ അൻപത് പൈസ വരും അവിടെ നമുക്ക് മൂന്ന് രൂപ താഴെ വരും അത്രേ ഉള്ളൂ അതുപോലെ വെള്ളം ഫ്രീ ആണ് അന്ന് വ്യവസായ മന്ത്രിയായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ടെക്സ്റ്റൈൽ മന്ത്രിയും മൂന്ന് പേരും കൂടിയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് നോക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഈ ഹൈദരാബാദുള്ള ഫാക്ടറി ആയിരത്തി മുന്നൂറ്റി അൻപത് മീറ്റർ നീളമാണ് ഒരു ഫാക്ടറിയുടെ നീളമാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി അതുപോലത്തെ മൂന്ന് ബിൽഡിംഗ് ഈ പുതിയ ഫാക്ടറി വരുന്നത് അഞ്ച് കിലോമീറ്റർ നീളം ആ സ്ഥലമൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ വില്ലകൾ പണിയാൻ പോവാം വില്ലകൾ പണിത് വിൽക്കാൻ പോവാം പോക പിന്നെ ഗോടവോൺ പണിയ അങ്ങനെ വാഴ കൃഷി ചെയ്തിരിക്ക പല സ്ഥലത്ത് വാഴ കൃഷിയാണ് വെറുതെ ഇട്ടിട്ടില്ല അത് ഉപയോഗിക്കണമല്ലോ